ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ഗണിതം ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനും ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അതിൽ ചിത്രത്തിൽ പി ക്യു 6 സെൻറ്റിമീറ്റർ, കോൺ ക്യു 70 ഡിഗ്രി, കോൺ പി 55 ഡിഗ്രി. ദെൻ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കാം. കോൺ R എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 55 ഡിഗ്രി, 70 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി നൽകിയിട്ടുണ്ടല്ലേ. ഇതിൽ കോൺ R അളവ് എത്രയായിരിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. QR നീളം കണ്ടുപിടിക്കുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കോൺ R കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, 180 ഡിഗ്രി ആണല്ലേ. നമുക്ക് മറ്റ് 2 കോണുകളും അറിയാം, മൂന്നാമത്തെ കോണല്ലേ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, 180-ൽ നിന്ന് ആ 2 കോണുകളുടെയും തുക കുറച്ചാൽ മതി അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. കോൺ R ഇസ് ഈക്വൽ ടു എത്രയാണ്? യെസ്, 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി. അതായത് 180 ഡിഗ്രി മൈനസ് 125 ഡിഗ്രി. ആൻസർ എത്രയാണ്? അതെ, 55 ഡിഗ്രി അല്ലേ. ദെൻ QR എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. QR നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താമല്ലോ. എത്രയാണ്? യെസ്, 6 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ് QR? എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്ററും നീളം 8 സെൻറ്റിമീറ്ററുമാണ്. നീളം പ്ലസ് വീതി എത്ര? വീതി എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് നൽകിയിരിക്കുന്ന നോക്കൂ, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ നൽകിയിട്ടുണ്ട്. ദെൻ നീളം എന്ത് നൽകിയിട്ടുണ്ട്? യെസ്, 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നീളം പ്ലസ് വീതി എത്രയായിരിക്കും? നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, നമുക്ക് എഴുതാം. നീളം പ്ലസ് വീതി കണ്ടെത്താൻ യെസ് 24/2. 24 എന്ത് ചെയ്താൽ മതി? യെസ്, 2 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി കൂട്ടുകാരെ? അതെ, 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്കിതിൽ നിന്ന് വീതി കണ്ടെത്താമല്ലോ. നീളം നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട്? 8 എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ നീളം പ്ലസ് വീതി 12 കിട്ടി. അപ്പോൾ വീതി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? അതെ, ആകെയുള്ള ആ നീളം പ്ലസ് വീതിയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? നീളം കുറച്ച് നോക്കിയാൽ മതിയല്ലേ. അതായത് 12 - 8, 4 സെൻറ്റിമീറ്റർ ആണ് വീതി. ഓക്കെ, അപ്പം എത്രയാണ് ആൻസർ വരുന്നത്? യെസ്, 4 സെൻറ്റിമീറ്റർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം 12 ആണ്. ഈ സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോൺ എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോൺ എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു അകക്കോൺ എത്ര എന്നും ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പുറംകോൺ എത്രയാണ് എങ്ങനെയെന്ന് കണ്ടെത്താം. എങ്ങനെയാണ് കൂട്ടുകാരെ കണ്ടെത്തുക? യെസ്, 360 ഡിഗ്രിയാണ്. എന്താണ് ആകെ പുറംകോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 12 അല്ലേ, 12 വശങ്ങളുള്ള സമഭുജമാണല്ലോ. അപ്പോൾ എത്രയാണ് ഒരു പുറംകോണ് കണ്ടെത്താൻ? അതെ, 360 ഡിഗ്രി / 12. അപ്പോൾ ഒരു കോണെന്ന് പറയുന്നത് യെസ് 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു പുറംകോൺ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇനി നമുക്ക് ഒരു പുറംകോൺ കിട്ടിയാൽ ആ ഒരു അകക്കോൺ നമുക്ക് കണ്ടെത്താമല്ലോ. എന്ത് ചെയ്താൽ മതി? യെസ്, 180-ൽ നിന്ന് 30 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി അല്ലേ. ആൻസർ എത്രയാണ് കിട്ടുന്നത്? യെസ്, 150 ഡിഗ്രി. അപ്പോൾ ഒരു പുറംകോണ് 30 ഡിഗ്രി, ഒരു അകക്കോൺ എത്രയാണ് വരുന്നത്? യെസ്, 150 ഡിഗ്രി. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? AOB ഏത് തരം ത്രികോണമാണ്? ഏത് തരം ത്രികോണമായിരിക്കും കൂട്ടുകാരെ? അതെ, സമഭുജ ത്രികോണമാണല്ലേ. കാരണം എന്താണ്? യെസ്, OA = AB = OB അല്ലേ. സോ എന്താണ്? ഈ സമഭുജ ത്രികോണമാണ്. ദെൻ നമ്മളോട് കോൺ AOB കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, 180-നെ 3 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതിയല്ലേ. 3 തുല്യമല്ലേ. സോ എന്താണ്? 180 ഡിഗ്രി / 3 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, 60 ഡിഗ്രിയാണ്. ആൻസർ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വശങ്ങളുടെ എണ്ണം 8 ആയ ഒരു ബഹുഭുജത്തിൽ ഒരു മൂലയിൽ നിന്നും വികർണങ്ങൾ വരച്ച് കിട്ടുന്ന ത്രികോണങ്ങളുടെ എണ്ണം എത്ര? ഈ ബഹുഭുജത്തിൻ്റെ ആകെ കോണുകളുടെ തുക എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൂലയിൽ നിന്നും വികർണങ്ങൾ വരച്ച് കിട്ടുന്ന ത്രികോണങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം വശങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണല്ലേ. അപ്പോൾ ഒരു മൂലയിൽ നിന്നും വികർണങ്ങൾ വരച്ച് കിട്ടുന്ന ത്രികോണങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, 8 - 2. 8-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 2 കുറച്ച് നോക്കിയാൽ മതി. ആൻസർ എത്രയാണ്? അതെ, 6 ആണല്ലേ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
യെസ്, ആകെ കോണുകളുടെ തുക കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? യെസ്, 6 എണ്ണമുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ മൊത്തം കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആകെ കോണുകളുടെ തുക കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, 6 × 180 എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 1080 ഡിഗ്രി. ആൻസർ എത്രയാണ്? 1080 ഡിഗ്രി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോൺ 22.5 ഡിഗ്രി അളവിൽ വരയ്ക്കുക. 22.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് 45 ഡിഗ്രി അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് യെസ് ഇതുപോലൊരു ചിത്രമാണല്ലോ കിട്ടിയിരുന്നത്. യെസ്, അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 93 ആണ്. സംഖ്യകൾ ഏതൊക്കെ? ദെൻ തുക 93 വരുന്ന അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകൾ എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 93 ആണ്. സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, എണ്ണൽസംഖ്യകളെ നമുക്ക് എന്താക്കി എടുക്കാം? എന്നും n+1 ഉം n+2 എന്നെടുക്കാം. അപ്പോൾ ഇക്വേഷൻ ചെയ്ത് നോക്കൂ. n+n+1 ദെൻ n+2 ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് തുക? എത്രയാണ്? 93 ആണ് അല്ലേ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യെസ്, 3n+3, അതായത് 3n കൂട്ടുമ്പോൾ 3n അല്ലേ? ദെൻ 1 ഉം 2 കൂട്ടിയാൽ 3. അപ്പോൾ 3n+3 ഈസ് ഈക്വൽ ടു എത്രയാണ്? യെസ്, 93 ആണ്. ദെൻ 3n ഈസ് ഈക്വൽ ടു, യെസ്, 93 − 3 90 കിട്ടിയല്ലേ? അപ്പോൾ എന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 90 3 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, 30 കിട്ടിയല്ലേ? n 30 കിട്ടിയാൽ n+1 എത്രയാണ്? യെസ്, 30 + 1 = 31. ദെൻ n+2 എത്രയായിരിക്കും? അതെ, 32 അല്ലേ? അപ്പോൾ സംഖ്യകൾ എങ്ങനെയാണ് വരിക? യെസ്, 30, 31, 32. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാമല്ലേ. എണ്ണൽ സംഖ്യകൾ കണ്ടെത്താൻ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? n-1 എഴുതാം. ദെൻ n+1 എന്നെടുത്താൽ എങ്ങനെയായിരിക്കും? യെസ്, n-1 + n+n+1 എത്രയാണ്? 93. ദെൻ 3n എന്ന് പറയുമ്പോൾ 93. ദെൻ n എങ്ങനെയാ? യെസ്, 93 / 3 = 31. അപ്പോൾ നമുക്ക് സംഖ്യ n കിട്ടി. ഇനി എന്ത് ചെയ്യാം? n-1 ഉം n+1 ഉം കണ്ടെത്താം. n-1 എത്രയായിരിക്കും? യെസ്, 30. ദെൻ n+1 = 32. അപ്പോൾ സംഖ്യകൾ എന്താണ്? യെസ്, 30, 31, 32. ഇനി നമുക്കുള്ളത് ഒറ്റ സംഖ്യകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടെത്താം? യെസ്, 30 - 1 31, ദെൻ 32 + 1. അപ്പോൾ 30 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, 29 ആണ്. ദെൻ 31. ദെൻ 32 + 1 = 33. 3 ഒറ്റ സംഖ്യകളല്ലേ ഇവ തമ്മിൽ കൂട്ടി നോക്കൂ, നമുക്ക് 93 ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? അപ്പോൾ ഒറ്റ സംഖ്യകൾ ഇത് കൂട്ടി നോക്കിയാൽ എത്ര കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 93 കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് 93 തന്നെയല്ലേ കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ABCD വശങ്ങൾ തുല്യമായ സമാന്തരികമാണ്. സി എന്ന മൂലയിലെ പുറംകോണാണ് കോൺ DCE. ദെൻ കോൺ DCE ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ദെൻ കോൺ DAB, കോൺ CBD എന്നിവ നമ്മൾ കണ്ടെത്തണമല്ലേ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, എന്താണ്? കോൺ DCB കണ്ടെത്താം. കോൺ DCB എങ്ങനെ കണ്ടെത്താം? യെസ്, 180 - കോൺ DCE, അതായത് 180 - 110 ഡിഗ്രി. അപ്പോൾ ആൻസർ എത്രയാണ്? 70 ഡിഗ്രി. ഇത് രേഖീയ ജോഡിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ് 180 - 110 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 70 ഡിഗ്രി. ദെൻ കോൺ DAB, യെസ് നമുക്കറിയാം കോൺ DCB എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എത്രയാണ് ആൻസർ? യെസ്, 70 ഡിഗ്രി. അതായത് ഒരു സമാന്തരികത്തിൻ്റെ എതിർകോണുകൾ എന്തായിരിക്കും? യെസ്, തുല്യമായിരിക്കും. അതുകൊണ്ട് കോൺ DAB കോൺ DCB എന്താണ്? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കോൺ DCB 70 ഡിഗ്രി കിട്ടി. അപ്പോൾ കോൺ DAB എത്രയായിരിക്കും? അതെ, 70 ഡിഗ്രി തന്നെ ആയിരിക്കും.
ദെൻ ഒൻപതാമത്തെ ചോദ്യം, എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ. ഈ സമവാക്യം ഉപയോഗിച്ച് 15 × 17 കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് വൺ എന്താണ്? 15 ആണ്. ദെൻ വൈ പ്ലസ് വൺ 17 ആണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വണ്ണിനെ 15 എക്സ് പ്ലസ് വൺ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 14 + 1 എഴുതാം. ദെൻ വൈ പ്ലസ് വണ്ണിനെ യെസ് 16 + 1 എഴുതാം അല്ലേ. ദെൻ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ എന്ന ഫോമിൽ എഴുതേണ്ടേ? അപ്പോൾ എങ്ങനെയാണ് വരിക? യെസ്, നമുക്ക് നോക്കാം. യെസ് 15 × 17, യെസ് 14 + 1 × 16 + 1, ദെൻ 14 × 16 + 14 + 16 + 1 ആൻസർ എത്രയാണ് കിട്ടുന്നത്? യെസ് 224 + 31 255 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? 255. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടല്ലോ, എന്തായിരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 16 × 18 കാണാൻ 15 × 17 ഏത് സംഖ്യ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നോക്കൂ, 16 × 18 നമ്മൾ എങ്ങനെ എഴുതാം? 15 + 1 × 17 + 1 അല്ലേ. അപ്പോൾ 15 × 17 + 15 + 17 + 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കൂ. 15 + 17 + 1 എത്രയാണ്? അതെ, 33 ആണല്ലേ. അപ്പോൾ എത്ര കൂട്ടണം? യെസ്, 33 കൂട്ടണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രണവിൻ്റെ അമ്മയുടെ പ്രായം അവൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം പ്രണവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. അപ്പോൾ പ്രണവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര, അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പ്രണവിൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാമല്ലേ. പ്രണവിൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടത് നമുക്കറിയാം, പ്രായം പ്രണവിന് ഇപ്പോൾ എത്രയാണ്? എക്സ് ആണ്. അപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും? യെസ്, എക്സ് പ്ലസ് 4 ആണ്. ദെൻ അമ്മയ്ക്ക് ഇപ്പോൾ യെസ് 4x അല്ലേ, മകൻ്റെ 4 വയസ്സ്. ദെൻ 4 വർഷങ്ങൾക്ക് ശേഷം 4x + 4 ആയിരിക്കും അല്ലേ. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു നോക്കൂ, പ്രണവിൻ്റെ അമ്മയുടെ പ്രായം അവൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം പ്രണവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 4x, ദെൻ 4 വർഷങ്ങൾക്ക് ശേഷം 4x + 4. നമുക്ക് ചെയ്യാം, 4x + 4 എന്ന് പറയുമ്പോൾ യെസ് 3 × x + 4, അതായത് 4x + 4 = 3x + 12. അപ്പോൾ എക്സ് കിട്ടിയല്ലോ, എക്സ് എത്രയാണ് കിട്ടുന്നത്? യെസ്, 8 ആണ് അല്ലേ. അപ്പോൾ പ്രണവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അത് 8 ആണ്. ദെൻ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടെത്താൻ യെസ് 4x കണ്ടെത്തിയാൽ മതി അല്ലേ. അതായത് 4 × 8 എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 32 ആണ്. ദെൻ നമ്മൾ 10ാമത്തെ ചോദ്യം പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ത്രികോണത്തിൻ്റെ 2 കോണുകൾ 50° 70° ആണ്. അതിൻ്റെ എല്ലാ പുറം കോണുകളുടെയും അളവുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ത്രികോണത്തിൻ്റെ 2 കോണുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 50° 70° അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ അകക്കോണം ആദ്യം കണ്ടെത്താം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? യെസ് 180 - 50 + 70°, അതായത് 180 - 120°, യെസ് 60° ആൻസർ. ഇനി നമുക്ക് ഓരോ പുറം കോണുകളും കണ്ടെത്താമല്ലോ. യെസ്, 180 - 50, ദെൻ 180 - 70, ദെൻ 180 - 60°. അപ്പോൾ എത്രയൊക്കെയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 130°, 110°, 120°. അപ്പോൾ ഓരോ കോണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചല്ലോ. അപ്പോൾ എത്രയാണ്? 130°, 110°, 120°. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.